മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് ഒഴിഞ്ഞുകിടന്ന് പുതുപ്പള്ളി സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു സെപ്റ്റംബർ അഞ്ചിന് വോട്ടെടുപ്പ് നടക്കും വോട്ടെണ്ണൽ സെപ്റ്റംബർ എട്ടിന് പുതുപ്പള്ളി ഉൾപ്പെടെ ഏഴ് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനെട്ടിന് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കും ഓഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കേരളത്തിന് പുറമെ ജാർഖണ്ഡിലെ ധൂമ്രി ത്രിപുരയിലെ നഗർ ധൻപൂർ മണ്ഡലങ്ങൾ പശ്ചിമബംഗാളിലെ ധൂപ്ഗുരി ഉത്തർപ്രദേശിലെ ഗോസി ഉത്തരാഖണ്ഡിലെ ഭാഗേശ്വർ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് ഇതിനകം തന്നെ കോൺഗ്രസും സിപിഐഎമ്മും പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് ആലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ചാണ്ടിയുമ്മനയും സിപിഐഎം സ്ഥാനാർത്ഥിയായി ജെയ്ക്സി തോമസിനെയുമാണ് പ്രതീക്ഷിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കോൺഗ്രസ് ഇന്ന് ബൂത്ത് ചുമതലക്കാരുടെ ശിൽപശാല സംഘടിപ്പിച്ചിരുന്നു മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളുടെ ചുമതല മുൻ ഡി സി സി പ്രസിഡന്റുമാർക്കും ഐ എൻ ടിയുസി ഭാരവാഹികൾക്കും ഉൾപ്പെടെ ഭീതിച്ചു നൽകി അരനൂറ്റാണ്ടോളം ഉമ്മൻചാണ്ടി പ്രതിനിധീകരിച്ച് മണ്ഡലം നിലനിർത്താനുള്ള തയ്യാറെടുപ്പുകളിലാണ് കോൺഗ്രസ് പുതുപ്പള്ളിയിൽ ഇതിനകം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് തീരുമാനമെന്നും സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു അപ്രതീക്ഷിതമായി വേഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു എന്നതിൽ വേവലാതിയും അങ്കലാപ്പും സിപിഐഎമ്മിനില്ല താഴെ തലം വരെയുള്ള എല്ലാ സംഘടനാ മിഷനറികളിലും ഫലപ്രദമായി ഇതിനകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എൽ ഡി എഫിന്റെ വികസന പ്രക്രിയയ്ക്ക് തുരങ്കം വയ്ക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുന്ന ഏറ്റവും ഫലപ്രദമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരിക്കും പുതുപ്പള്ളിയിൽ നടക്കുക ഒരു വികസന പ്രവർത്തനവും നടക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ച പ്രതിപക്ഷമാണ് കേരളത്തിലേത് അതിനുള്ള മറുപടിയായിരിക്കും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ജേക്സി തോമസ് തന്നെ ആയിരിക്കുമോ പുതുപ്പള്ളിയിലെ എന്ന ചോദ്യത്തിന് അത് പറയാൻ പറ്റില്ല തീരുമാനിക്കണമെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ മണിക്കൂറുകൾക്കുള്ളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് തന്നെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു ചാണ്ടിയമ്മനെ സ്ഥാനാർത്ഥിയാക്കാൻ നേരത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ ധാരണയായിരുന്നു പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് കാലതാമസം വരുത്താതെ കോൺഗ്രസ് നേതൃത്വം ചാണ്ടി ഉമ്മനെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ ഔട്ട്റീച്ച് സെൽ അധ്യക്ഷനാണ് ചാണ്ടി ഉമ്മൻ രാഹുൽ രാഹുൽഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലെ സ്ഥിരം അംഗവുമായിരുന്നു ഉമ്മൻ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ച് എഐസിസി അംഗീകാരത്തോടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് നാളെ മുതൽ ചാണ്ടി ഉമ്മൻ മത്സരരംഗത്തുണ്ടാകുമെന്ന് എഐസിസി ആസ്ഥാനത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചു പുതുപ്പള്ളിയിലേക്ക് ഒരു വൺ ടീമിനെ നാളെ തന്നെ നിയോഗിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു ചാണ്ടി ചാണ്ടിയമ്മനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥി പുതുപ്പള്ളിയിലില്ലെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ചരിത്ര സംഭവമാണെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു കുടുംബത്തിൽ നിന്ന് ചാണ്ടി ചാണ്ടിയമ്മനായിരിക്കും സ്ഥാനാർത്ഥിയാവുകയെന്ന് മറിയം ഉമ്മൻ നേരത്തെ പറഞ്ഞിരുന്നു വലിയൊരു ഉത്തരവാദിത്വമാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഉമ്മൻ പറഞ്ഞു പിതാവിനോളം ഉയർന്ന് പ്രവർത്തിക്കുക വലിയ വെല്ലുവിളിയാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ജനങ്ങളുടെ മനസ്സിലുണ്ട് ഈ സർക്കാരിനെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത് സർക്കാരിനെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി തുറന്നു കാട്ടാനും വിചാരണ ചെയ്യാനുമുള്ള അവസരമാക്കി ഉപതെരഞ്ഞെടുപ്പിനെ മാറ്റും വിജയിക്കാൻ വേണ്ടി മാത്രമല്ല രാഷ്ട്രീയമായി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ വിചാരണ ചെയ്യാനുള്ള അവസരമായാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ആശയപരമായും രാഷ്ട്രീയമായും തെരഞ്ഞെടുപ്പിനെ നേരിടും പൂർണമായ ആത്മവിശ്വാസമു തൃക്കാക്കരയിലേതുപോലെ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി നിന്ന് വിജയം നേടുമെന്നും വി ഡി സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു